ദൈവമുണ്ടോ? ഈസ് ദെയർ ഗോഡ്? ദൈവം അഥവാ ഈശ്വരൻ ഉണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം എന്ത് ഉത്തരങ്ങളാണ് നൽകുന്നത്? അതോടൊപ്പം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബുദ്ധൻ ദൈവത്തെക്കുറിച്ച് എന്ത് പഠനമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ലോകപ്രശസ്ത ശാസ്ത്രകാരൻ കാൾ സാഗൻ നൽകുന്നുണ്ട്. അദ്ദേഹം തന്റെ ഡീമൺ ഹോണ്ടഡ് വേൾഡ് എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരാൾക്കും തെളിയിക്കാനാകില്ലെന്ന്. ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് പറയുന്ന വാദം രൂപപ്പെട്ടാൽ അത് ഇല്ലെന്നോ ഉണ്ടെന്നോ പിന്നീട് തെളിയിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ തത്വത്തെ വിശദമാക്കുന്നത് ഇപ്രകാരമാണ്: ഒരു കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടി തന്റെ മുറിയിൽ ഉണ്ടെന്ന് പറയുന്ന സാങ്കല്പികമായ ഒരു ഭീകര ജീവിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് ഇപ്രകാരമാണ്: അദൃശ്യമായ, അരൂപിയായ, ചൂടില്ലാത്ത, തീചീറ്റുന്ന, ഒഴുകി നടക്കുന്ന ഒരു ഭീകര ജീവി ഉണ്ടെന്നും അങ്ങനെ ഒരു ഭീകര ജീവി ഇല്ലെന്നും വാദിച്ചാൽ ആ വാദങ്ങൾ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുവാൻ ഒരു വഴിയും ഇല്ലെങ്കിൽ, വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു പരീക്ഷണവും അതിനെതിരെ നിരത്തുവാനാകുന്നില്ലെങ്കിൽ ആ ഭീകര ജീവി ഉണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പറയുന്നത് തെളിയിക്കുവാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മ അത് ശരിയാണെന്ന് തെളിയിക്കുന്നതിന് തുല്യമായിരിക്കില്ല. നമ്മെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അത്ഭുതമെന്ന വികാരത്തെ അതിശയിപ്പിക്കുന്ന എത്ര തന്നെ മൂല്യങ്ങൾ അവയ്ക്കുണ്ടെങ്കിലും പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പിക്കുവാൻ കഴിയാത്ത അവകാശവാദങ്ങൾ, അല്ലെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളെ ബാധിക്കാത്ത വാദങ്ങൾ, ഇവയെല്ലാം ശരിക്കും അർത്ഥശൂന്യമാണ്. തെളിവില്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു: മൈ വ്യൂ ഈസ് ദാറ്റ് ഇഫ് ദെർ ഇസ് നോ എവിഡൻസ് ഫോർ ഇറ്റ് ദെൻ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ് അൺടിൽ ദെർ ഇസ് എവിഡൻസ് ഫോർ ഇറ്റ്. യാതൊരു തെളിവുമില്ലെങ്കിൽ അതിനെ മറന്നേക്കുക, തെളിവുണ്ടാകുന്നത് വരെ അതിൽ വിശ്വസിക്കാതിരിക്കുക. എല്ലാ തർക്കങ്ങളുടെയും ഒടുവിൽ ചിലർ യുക്തിപരമെന്നോണം ചോദിക്കും: കാണാൻ കഴിയാത്തൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലേ? അങ്ങനെയെങ്കിൽ കാറ്റിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, എന്നാൽ കാറ്റില്ലേ? മനസ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, എന്നാൽ മനസ്സില്ലേ? കറണ്ടിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, എന്നാൽ കറണ്ടില്ലേ? ചിന്തകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ അങ്ങനെ കാണാൻ കഴിയാത്തതായി പലതുമുണ്ട് ലോകത്തിൽ. അതിനാൽ കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഇവയൊന്നും ഇല്ലെന്ന് വാദിക്കുന്നത് തെറ്റല്ലേ? ഇത്തരത്തിലാണ് അവർ ന്യായീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാറ്റിന് നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷെ തീർച്ചയായും അനുഭവിച്ചും സാന്നിധ്യം കൊണ്ടും നാം അത് തിരിച്ചറിയുക തന്നെ ചെയ്യുന്നുണ്ട്. ചിന്തകളും മറ്റും നടക്കുന്ന ഇടമാണ് മനസ്സ്, അതും നാം അനുഭവിച്ചറിയുന്നുണ്ട്. ഒരാൾക്കും അത് നിഷേധിക്കാനാവില്ല. കറണ്ട് പ്രകാശമായി, യന്ത്രങ്ങളുടെ പ്രവർത്തനമായി, ഷോക്കെന്ന പ്രതിഭാസമായി നാം തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ കൈപ്രസം നാം കാണുന്നില്ലെന്ന കാരണത്താൽ അത് ഇല്ലെന്നൊരാൾ വാദിച്ചാൽ നാം അത് സമ്മതിച്ചു കൊടുക്കുകയില്ല. കാരണം നാം അത് അറിയുന്നുണ്ട്, ആരെയും അറിയിക്കുവാനും ബോധ്യപ്പെടുത്താനുമാകും. എന്നാൽ ദൈവത്തിന്റെ കാര്യത്തിൽ ഈ ബോധ്യപ്പെടലും അനുഭവപ്പെടലും സാധ്യമല്ല എന്നതാണ് സത്യം. ചിലർ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മുകളിൽ പറഞ്ഞ അനുഭവങ്ങളെ പോലെ അത് തെളിയിക്കാനാവില്ല. ചിന്തയുടെയോ കാറ്റിൻ്റെയോ മനസ്സിൻ്റെയോ കറണ്ടിൻ്റെയോ കാര്യത്തിൽ എന്ന പോലെ പറയുന്ന സമയത്ത് മറ്റൊരാൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാവില്ല. അതാണ് അവിശ്വാസം അല്ലെങ്കിൽ ഈശ്വരനില്ല എന്ന വിശ്വാസം നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം. ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നയാൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വാദവും നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയും. എന്നാൽ ദൈവം ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നയാൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദവും ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നയാൾക്ക് തകർക്കാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആത്മാവിലേക്കും അനുമാനത്തിലേക്കും വിശ്വാസികൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ആരാധനാലയങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ തകർന്നു പോകുന്നു, ആരാധനാലയങ്ങൾ മോശം നടക്കുന്നു, പീഡനം നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, അക്രമം നടക്കുന്നു, ദൈവത്തിന്റെ പേരിൽ വെട്ടിയും കുത്തിയും മനുഷ്യർ മരിക്കുന്നു. എവിടെയാണ് നമ്മെ സംരക്ഷിക്കേണ്ട ഈ ദൈവം? ദൈവത്തിന് മനുഷ്യൻ സംരക്ഷിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് ഇന്ന് നിലനിൽക്കുന്നത്. 543-ാമത്തെ ഭുരിദത്ത ജാതക കഥയിൽ ബുദ്ധൻ ലോകത്തെ നോക്കി ഇപ്രകാരം പറയുന്നുണ്ട്: ഈ ദുരിതപൂർണമായ കാഴ്ചകൾ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈശ്വരൻ തന്റെ സൃഷ്ടികളെ നേർവഴിക്ക് നയിക്കാത്തത്? അദ്ദേഹത്തിന്റെ മഹത്തായ ശക്തിവിശേഷത്തെ ഒരു പരിധിക്കും ചുരുക്കിക്കളയാനാകില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരങ്ങൾ വല്ലപ്പോഴും മാത്രം അനുഗ്രഹിക്കാൻ ഉയർത്താറുള്ളത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളെയെല്ലാം ഇത്രമാത്രം ദുരിതത്തിൽ അകപ്പെടുത്തി ശിക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും സന്തോഷം നൽകുന്നില്ല? എന്തുകൊണ്ടാണ് ചതിയും കള്ളത്തരവും അജ്ഞതയും നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് വലിയ വലിയ വിജയങ്ങൾ അർത്ഥശൂന്യമാകുന്നത്? സത്യവും നീതിയും എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? തെറ്റിന് സംരക്ഷണം നൽകുവാൻ ഒരു ലോകത്തെ നിർമ്മിച്ചവർക്കിടയിൽ നീതിയില്ലാത്തവനായി നിങ്ങളുടെ ഈശ്വരനെ എണ്ണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് മഹാബോധി ജാതക കഥയിൽ മറ്റൊരു
കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാ ജീവജാലങ്ങളിലും അത്യാനന്ദവും ദുരിതവും തെറ്റായ പ്രവൃത്തിയും ശരിയായ പ്രവൃത്തിയും നിറയ്ക്കുവാൻ സർവശക്തനായ ഒരു ഈശ്വരൻ നിലനിൽക്കുന്നുവെങ്കിൽ ആ ദൈവം തിന്മയുടെ കറപുരണ്ടവനാണ്. കാരണം ദൈവത്തിന്റെ ഇച്ഛയാണ് മനുഷ്യൻ നടപ്പാക്കുന്നത്. എത്ര യുക്തിപരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ചിന്ത മുന്നോട്ട് പോകുന്നത്! എല്ലാം ദൈവത്തിന്റെ ഇടപെടൽ മൂലമാണ് സംഭവിക്കുന്നതെങ്കിൽ കൊള്ളയും കൊലയും തിന്മയും ചതിയുമെല്ലാം ദൈവത്തിന്റെ താല്പര്യപ്രകാരമല്ലേ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ആ യുക്തിയെ നാം ബോധപൂർവം ചിന്തിക്കാതിരിക്കുന്നത്? മതം എന്താണെന്നും മതം എങ്ങനെയായിരിക്കണമെന്നും ബുദ്ധൻ പലയിടങ്ങളിലും തന്റെ വിജ്ഞാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിശ്വാസത്തെ ഭേദിച്ച് പുറത്തു വരുന്ന മനുഷ്യൻ എന്തിനെ മുൻനിർത്തി ജീവിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ബുദ്ധധമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധന്റെ ജീവിതക്രമം എന്ന് പറയുന്നത്. ബുദ്ധപാദനുമായി ബുദ്ധൻ നടത്തുന്ന ചില സംഭാഷണങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. അതിപ്രകാരമാണ്: മതത്തിന്റെ ധർമ്മം ലോകത്തെ പുനർനിർമ്മിക്കുകയും സന്തോഷഭരിതമാക്കുകയും ചെയ്യുക എന്നതാണ്. ലോകത്തിന്റെ ഉൽപ്പത്തിയും അന്ത്യവും വിശദീകരിക്കുക എന്നുള്ളതല്ല. അനുഗ്രഹീതനായ ബുദ്ധൻ പറഞ്ഞ ഈ സത്യം അദ്ദേഹം മറ്റൊരവസരത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. പൊത്തപാദൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവ ഇപ്രകാരമാണ്: ലോകം അനശ്വരമല്ലേ? ലോകം അന്തമുള്ളതാണോ? ലോകം അനന്തമാണോ? ശരീരത്തെ പോലെ തന്നെയാണോ ആത്മാവ്? ആത്മാവ് ഒരു വസ്തുവും ശരീരം മറ്റൊരു വസ്തുവുമാണോ? സത്യത്തെ ആർജിച്ചവൻ മരണാനന്തരം ജീവിക്കുമോ? മരണശേഷം അവന് പുനർജന്മമുണ്ടോ അതോ പുനർജന്മമില്ലേ? പക്ഷെ അതിനെല്ലാം അനുഗ്രഹീതനായ ബുദ്ധൻ ഒരു മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു: പൊത്തപാദ, അതും ഞാൻ അഭിപ്രായം പറയാത്ത കാര്യങ്ങളാണ്. പൊത്തപാദന് ആകാംക്ഷയായി. അയാൾ വീണ്ടും ചോദിച്ചു: അനുഗ്രഹീത ബുദ്ധ, അങ്ങ് എന്തുകൊണ്ടാണ് അവയെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാത്തത്? പൊത്തപാദ, അതെന്തുകൊണ്ടെന്നാൽ പ്രയോജനമുണ്ടാകണമെന്ന് കണക്ക് കൂട്ടിയുള്ള ചോദ്യങ്ങളല്ല അത്. ജീവിതവുമായി അതിന് ബന്ധവുമില്ല. മാത്രമല്ല അവ ശരിയായ പെരുമാറ്റത്തിനോ ജീവിത പ്രശ്നങ്ങളെ സമഭാവനയോടെ കാണുന്ന മാനസികാവസ്ഥയ്ക്കോ തെറ്റായ ലൈംഗിക പ്രവൃത്തിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനോ സമാധാനത്തിനോ മനഃശാന്തിക്കോ ജീവിതത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടാനോ ജീവിതയാതനകളെ നേരിടാനുള്ള ഉന്നത മാർഗം കണ്ടെത്താനോ ശരിയായ ശ്രദ്ധയ്ക്കോ ഉപകാരപ്പെടുകയില്ല. ബുദ്ധൻ മുന്നോട്ട് വച്ച ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കണം മതത്തിന്റെ ചിന്താവിഷയമാകേണ്ടത്. കാൾ സാഗൻ ഇങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്: റിലിജിയൻസ് ആർ ടഫ്. ഐദർ ദ മേക്ക് നോ കണ്ടൻഷൻസ് വിച്ച് ആർ സബ്ജക്ട് ടു ഡിസ്പ്രൂഫ് ഓർ ദ ക്വിക്ലി റീഡിസൈൻ ഡോക്ട്രിൻ ആഫ്റ്റർ ഡിസ്പ്രൂഫ് നിയർ ദ കോർ ഓഫ് ദ റിലിജിയസ് എക്സ്പീരിയൻസ് ഈസ് സംതിങ് റിമാർക്കബിളി റെസിസ്റ്റന്റ് ടു റാഷണൽ ഇൻക്വയറി. അതായത്, മതങ്ങൾ അവ അവകാശപ്പെടുന്നതിന് തെളിവ് നൽകാൻ കഴിയാത്തത് കൊണ്ടോ അവകാശപ്പെടുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് അതിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയാത്തത് കൊണ്ടോ ഏറെ ദുഷ്കരമാണ്. മതാനുഭവങ്ങളുടെ അടിസ്ഥാന തത്വം വിവേകപൂർണമായ അന്വേഷണത്തെ ശരിയായി തടഞ്ഞു നിർത്തുന്ന തരത്തിലാണ് നിലനിൽക്കുന്നത്. ലോകത്തിലെ എല്ലാ മതങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ബുദ്ധമതം. ദലൈലാമയും ഐൻസ്റ്റീനും കാൾ സാഗനും വാൻഡ്രീഡും ഡോക്ടർ രഞ്ജൻ റോയിയും ഇജി ടെയ്ലറും പ്രൊഫസർ ഡ്വൈറ്റ് ഗൊദാർഡും ഇ ജെ മിൽസും ഓഷോയും ഒക്കെ പറഞ്ഞതുപോലെ അത് മനസ്സിന്റെ ശാസ്ത്രമാണ്, മനസ്സിന്റെ മതമാണ്. പ്രകൃതി പ്രതിഭാസങ്ങളുള്ള മനുഷ്യന്റെ അജ്ഞതയാണ് മനുഷ്യനെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നതെന്ന് ബുദ്ധൻ ശരിയായി വിശകലനം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും കാരണങ്ങൾ മനസ്സൊരുക്കി ആലോചിച്ചവരാണ് മനുഷ്യനെയും ഭൂമിയെയും പുതുക്കി പണിതിരിക്കുന്നത്. മസൂരിയെയും ക്ഷയരോഗത്തെയും ദൈവകോപമായി കണ്ടവർ വിശ്വാസത്തിന്റെ ചങ്ങലയിൽ മനുഷ്യനെ ബന്ധിച്ചവരാണ്. അത്തരം വ്യാധികൾക്ക് ഫലപ്രദമായ മരുന്നുമായി എത്തിയ സയൻസ് തന്നെയാണ് നമ്മുടെ ദൈവം. അതിനുവേണ്ടി തലച്ചോറിന് നിരന്തരം ചിന്താപദ്ധതികൾക്കും പഠനത്തിനും വിധേയമാക്കിയ ജീവൻ തുടിക്കുന്ന മനുഷ്യ മനസ്സ് തന്നെയാണ് നമിക്കപ്പെടേണ്ടത്. ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവിത പ്രബന്ധത്തെ മുന്നിന്ന് നയിക്കുന്ന മാനസിക പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ ദൈവം എന്നാണ്. ബ്രഹ്മജാല സൂക്തത്തിൽ 62 തരം തെറ്റായ കാഴ്ചപ്പാടിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ബുദ്ധൻ. അതിൽ ഈശ്വര സങ്കല്പം തെറ്റാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: ഭിക്ഷുക്കളെ, ആദ്യം ഉടലെടുത്ത ജീവി ഇപ്രകാരം ചിന്തിക്കാം: ഞാനാണ് ബ്രഹ്മാവ്, മഹാബ്രഹ്മാവ്, കീഴടക്കിയവൻ, കീഴടക്കപ്പെടാത്തവൻ, എല്ലാം കാണുന്നവൻ, സർവശക്തൻ, ഈശ്വരൻ, കർത്താവും നിർമ്മാതാവും സത്യം, നിയോഗിക്കപ്പെട്ടവനും നിയന്താവും, വന്നിട്ടുള്ളതിൻ്റെയും ഇനി വരാനുള്ളതിൻ്റെയും ഒക്കെ നാഥൻ. ഈ ജീവജാലങ്ങളൊക്കെ തന്നെ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ? കാരണം എന്നിൽ ഇപ്രകാരം ഒരു ചിന്തയുണ്ടായിരുന്നു. ഓ, കുറച്ച് ജീവികൾ കൂടി വന്നിരുന്നെങ്കിൽ, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഈ ജീവജാലങ്ങൾ ഉടലെടുക്കുവാനിടയായി. അനന്തരം ഉണ്ടായ ജീവജാലങ്ങൾ ഇപ്രകാരം ചിന്തിക്കുവാനിടയായി.
സുഹൃത്തുക്കളെ, ഇതാണ് ബ്രഹ്മാവ്, മഹാബ്രഹ്മാവ്, കീഴടക്കിയവൻ, കീഴക്കപ്പെടാത്തവൻ, എല്ലാം കാണുന്നവൻ, സർവശക്തൻ, ഈശ്വരൻ, കർത്താവും നിർമ്മാതാവും സത്തയും നിയോഗിക്കപ്പെട്ടവനും നിയന്താവും, വന്നിട്ടുള്ളതിൻ്റെയും ഇനി വരാനുള്ളതിൻ്റെയും ഒക്കെ നാഥൻ, ഈ ജീവജാലങ്ങളാകെ തന്നെ ഇവനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താണതിന് കാരണം? കാരണം അദ്ദേഹമാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതല്ലേ, നമ്മൾ അദ്ദേഹത്തിന് ശേഷമാണ് ഉടലെടുത്തത്. ഇതെല്ലാം തെറ്റായ കാഴ്ചപ്പാടാണെന്ന് പ്രഖ്യാപിക്കുകയും ആ പഠനത്തിന്റെ അല്ലെങ്കിൽ ആ സൂക്തത്തിന്റെ അവസാനം വളരെ വിപ്ലവകരമായ ഒരു ചിന്താ പദ്ധതി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഭിക്ഷുക്കളെ, തഥാഗതന്റെ അഥവാ ബുദ്ധന്റെ ശരീരം രൂപപ്പെടാൻ ഒന്നായി നിൽക്കുന്ന ചങ്ങല പലതായി വിച്ഛേദിക്കപ്പെടും. എത്ര നാളാണോ അദ്ദേഹത്തിന്റെ ശരീരം നിലനിൽക്കുന്നത്, അത്രയും നാൾ മനുഷ്യരും ദേവന്മാരും അദ്ദേഹത്തെ കാണും. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം വിഘടിക്കുന്നതോടുകൂടി, ജീവൻ വാർന്നു പോകുന്നതോടുകൂടി മനുഷ്യരോ ദേവന്മാരോ പിന്നീട് അദ്ദേഹത്തെ കാണുകയില്ല. ഒരു കുല മാങ്ങ അതിന്റെ ഞെട്ടിൽ നിന്ന് മുറിക്കപ്പെടുന്ന മാത്രയിൽ ഞെട്ടുമായി ബന്ധിപ്പിക്കപ്പെട്ട എല്ലാ മാങ്ങകളും ചിതറപ്പെടുന്നത് പോലെ തഥാഗതന്റെ ശരീരം രൂപപ്പെടാൻ ഒന്നായി ചേർന്ന് നിൽക്കുന്ന ചങ്ങല പലതായി വിച്ഛേദിക്കപ്പെടും. എത്ര നാളാണോ അദ്ദേഹത്തിന്റെ ശരീരം നിലനിൽക്കുന്നത്, അത്രയും നാൾ മനുഷ്യരും ദേവന്മാരും അദ്ദേഹത്തെ കാണും. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം വിഘടിക്കുന്നതോടുകൂടി, ജീവൻ വാർന്നു പോകുന്നതോടുകൂടി മനുഷ്യരോ ദേവന്മാരോ പിന്നീട് അദ്ദേഹത്തെ കാണുകയില്ല. മനുഷ്യരോ ദേവന്മാരോ ബുദ്ധനോ ആരാണെങ്കിലും എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്നുമില്ലെന്നാണ് ബുദ്ധൻ ഈ വിവരണത്തിലൂടെ പഠിപ്പിക്കുന്നത്. പലതും ചേർന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ സർവ്വതിന്റെയും നാഥൻ എന്ന് പറയാൻ ഒന്നിനും കഴിയില്ല. മാറ്റങ്ങളിൽ അധിഷ്ഠിതമാണ് ലോകം. ബുദ്ധന്റെ ബോധോദയത്തിന്റെ വലിയൊരു ഭാഗം ഈ തത്വം തന്നെയാണ്. നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയുമാണ് മഹത്തായ ഈ ബോധോദയത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. ബുദ്ധൻ ദൈവത്തെ അംഗീകരിക്കാത്തത് കേവലം അത് മനുഷ്യജ്ഞാനത്തിന് വെളിയിലാണെന്ന ചിന്ത കൊണ്ട് മാത്രമല്ല, പകരം അത് മനുഷ്യവിരുദ്ധവും അശാസ്ത്രീയവുമാണെന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഒരുപക്ഷെ ലോകത്തിലാദ്യമായി പ്രപഞ്ചത്തിലെല്ലാം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പറഞ്ഞത് ബുദ്ധനായിരുന്നു. സുനിശ്ചിതമായ ഒരു ചിന്താ പദ്ധതിയിൽ നിന്നാണ് പ്രപഞ്ച നിർമ്മിതിയെയും ദൈവത്തെയും അദ്ദേഹം വീക്ഷിക്കുന്നത്. അതാകട്ടെ, ത്രിപീഠകങ്ങളിൽ ഒരുപാടിടങ്ങളിൽ സമർത്ഥമായി പ്രതിപാദിക്കുന്നുമുണ്ട്. കുതക നികായത്തിലെ ഉദാനയിലെ ബോധിവകയിൽ അദ്ദേഹം നടത്തുന്ന പഠനങ്ങളിൽ ഉടനീളം നമുക്ക് ഇനി പറയുന്ന ഈ തത്വം കാണാവുന്നതാണ്. ഇത് ഇമാസ്മിം സതി ഇതം ഹോതി, ഇമസ് സുപ്പദ ഇതം ഉപ്പജതി, ഇത് ഇമാസ്മിം അസതി ഇതം നഹോതി, ഇമസ്സാ നിരോധോ ഇതം നിരുജതി. ഏതൊരു വസ്തുവും ഉണ്ടാകാൻ അതിന്റെ ഘടകവസ്തു ഉണ്ടായിരിക്കേണ്ട അവസ്ഥ നിലനിന്നേ പറ്റൂ. അതും മറ്റൊന്നുമായി ചേർന്ന് വേറൊന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതിൽ നിന്ന് മറ്റൊരു വസ്തു ഉത്ഭവിക്കാനിടയാകുന്നു. അങ്ങനെ ഒരു ഘടകവസ്തു ഉണ്ടാകുന്നില്ലെങ്കിൽ അതുമായി ചേർന്നുണ്ടാകേണ്ട മറ്റൊന്ന് ഉണ്ടാകാനിടയില്ല. അത് ഉത്ഭവിക്കുന്നത് ഇല്ലാതായാൽ അതിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതും അവസാനിക്കുന്നു. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ എന്ന സംവിധാനം ഉള്ളതുകൊണ്ടാണ് സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കപ്പെടുന്നത്. സോഫ്റ്റ്വെയറുകൾ ഉള്ളതുകൊണ്ടാണ് അതിന്റെ സഹായത്താൽ മറ്റ് വിവിധ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത്. കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാകില്ല. സോഫ്റ്റ്വെയറുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇല്ലാതാകുന്നു. ഇനി കമ്പ്യൂട്ടർ ഉണ്ടാകാൻ മറ്റു പലതും സംയോജിക്കേണ്ടതുണ്ട്. അതിന്റെ ഉള്ളടക്കം രൂപപ്പെടാൻ മറ്റു പലതും പരസ്പരം ചേരേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലെല്ലാം ഇപ്രകാരമാണ് പരസ്പരം ചേർന്നോ ചേർക്കപ്പെട്ടോ രൂപപ്പെടുന്നത്. നമുക്ക് ആ സൂക്തത്തിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ ഇടപിരിച്ചെടുക്കാം. ഇത് ഇമാസ്മിം സതി, ഇത് ഇങ്ങനെയായിരിക്കുന്നത് കൊണ്ട്, ഇതം ഹോതി അത് ഉണ്ടാകുന്നു, ഇമസ് ഉപ്പദ അങ്ങനെ ഉണ്ടാകുന്നതിൽ നിന്ന്, ഇതം ഉപ്പജതി അതുത്ഭവിക്കുന്നു, ഇത് ഇമാസ്മിം അസതി ഇത് ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇതം നഹോതി അതുണ്ടാകുന്നില്ല, ഇമസ്സാ നിരോധോ ഇത് ഉണ്ടാകുന്നത് അവസാനിക്കുന്നതോടുകൂടി, ഇതം നിരുജതി അതും ഇല്ലാതാകുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണം ഇങ്ങനെ പറയാം. മേഘപ്പാളികളിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വശങ്ങൾ ഉള്ളതുകൊണ്ട് അത് കൂട്ടിമുട്ടുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നു. മിന്നലിന്റെ പ്രവർത്തന ഫലമായി ഇടിവെട്ട് അഥവാ ശബ്ദമുണ്ടാകുന്നു. ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം ഉണ്ടാകുന്നു. അതുണ്ടാകുന്നത് കൊണ്ട് നൈട്രജൻ സ്ഥിരീകരണം ഉണ്ടാകുന്നു. അത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. മേഘപ്പാളികളിൽ നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ അത് കൂട്ടിമുട്ടുമ്പോൾ മിന്നൽ ഉണ്ടാകില്ല. മിന്നൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദവും ഉണ്ടാകില്ല. പിന്നെ നൈട്രജൻ സ്ഥിരീകരണം, സസ്യ വളർച്ച, ഇതെല്ലാം ഇല്ലാതാകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തത്വത്തെ ഇത്ര ധൈര്യത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ആധുനികവും ആധികാരികവുമായ കോടിക്കണക്കിന് ഉദാഹരണങ്ങൾ കൊണ്ട് ഇന്ന് ഇതിനെ നമുക്ക് തെളിയിക്കാനാകും. അതാണ് ബുദ്ധന്റെ സ്വീകാര്യതയും. ഇനി ദൈവം ഉണ്ട് എന്ന് നാം സമ്മതിച്ചാൽ തന്നെ ദൈവം ഉണ്ടാകാൻ വേണ്ട ഘടകങ്ങൾ അതിനു മുമ്പേ നിലനിന്നിരുന്നുവെന്ന് സമ്മതിച്ചേ മതിയാകും. പലതും ചേർന്നാണ് പലതും ഉണ്ടായിരിക്കുന്നത്.
മറ്റൊന്നിന്റെയും ആശ്രയം ഇല്ലാതെ ഒന്നിന് പ്രപഞ്ചത്തിൽ നിലനിൽക്കാനാകില്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഉണ്ടാകണമെങ്കിൽ മറ്റു പല ഘടകങ്ങളും ഒന്നിക്കേണ്ടതുണ്ട്. അത് മറ്റു രൂപത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അഥവാ അതിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിനുള്ള ശക്തി ക്ഷയിക്കുമ്പോൾ അത് മറ്റു പലതുമായി മാറ്റപ്പെടുന്നു. എക്കാലത്തേക്കും ഉള്ളത് എന്ന് പറയാൻ ഒന്നിനുമാകില്ല. ഈ തത്വപ്രകാരമാണ് ദൈവത്തിന്റെ അസ്തിത്വം ബുദ്ധിസത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ധാരാളം ഉദാഹരണങ്ങളിലൂടെയാണ് പ്രപഞ്ചവും അതിലെ എല്ലാ ഘടകങ്ങളും മാറ്റത്തിന് വിധേയമാണെന്ന് ബുദ്ധൻ സ്ഥാപിക്കുന്നത്. മനുഷ്യജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശരിയായ കാഴ്ചപ്പാട് നിർമ്മിച്ചെടുക്കുക എന്നതായിരുന്നു ബുദ്ധൻ ഇതിലൂടെ പ്രാഥമികമായി ഉദ്ദേശിച്ചത്. സ്റ്റീഫൻ ഹോക്കിൻസ് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ വിവരിക്കുകയുണ്ടായി, ഇങ്ങനെ പറയുകയുണ്ടായി. ഇതിന്റെ വീക്ഷണത്തിന്റെ ഏറ്റവും ലളിതമായ വിവരണമാണ്: ഒരു ദൈവവുമില്ല, ഒരാളുമല്ല നമ്മുടെ പ്രപഞ്ചം നിർമ്മിച്ചത്. ഒരാളും നമ്മുടെ വിധിയെ നിയന്ത്രിക്കുന്നുമില്ല. ഒരുപക്ഷെ സ്വർഗമോ അനന്തര ജീവിതം പോലുമോ ഇല്ലെന്നുള്ള അഗാധമായ തിരിച്ചറിവിലേക്കാണ് ഇതിനെ നയിക്കുന്നത്. മഹത്തായ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതിയെ വാഴ്ത്താൻ നമുക്ക് ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതോർത്ത് ഞാൻ വളരെയേറെ നന്ദിയുള്ളവനാണ്. അദ്ദേഹം മറ്റൊരവസരത്തിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്: തലച്ചോറ് അതിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ഘടകങ്ങൾ തകരാറിലാകുന്നതോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ തകർന്നാൽ അതിനൊരു സ്വർഗമോ അനന്തര ജീവിതമോ ഉണ്ടാകാറില്ല. ഇരുളിനെ പേടിയുള്ളവർക്ക് അതൊരു പേടിപ്പെടുത്തുന്ന കഥയാണ്. സയന്റിസ്റ്റ് ലോറൻസ് എം കോറസിന്റെ എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്ന കൃതിയിൽ അദ്ദേഹം ഇപ്രകാരം നിരീക്ഷിക്കുന്നുണ്ട്: വൺ ക്യാൻ പ്രൂവ് ദാറ്റ് ഗോഡ് ഡസന്റ് എക്സിസ്റ്റ് ബട്ട് സയൻസ് മേക്ക് ഗോഡ് അൺനെസസറി. ദൈവം നിലനിൽക്കുന്നില്ല എന്ന് ഒരുവന് തെളിയിക്കാനാകില്ല, പക്ഷേ സയൻസ് ദൈവം ഉണ്ടായിരിക്കേണ്ട ആവശ്യത്തെ ഇല്ലാതാക്കുന്നു. ഈ അർത്ഥത്തിൽ സയന്റിസ്റ്റ് സ്റ്റീവൻ വിൻബർഗ് എടുത്തു പറഞ്ഞതുപോലെ, സയൻസ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് അസാധ്യമാക്കി തീർക്കുന്നില്ല, പകരം താരതമ്യേന ഈശ്വരനിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതിനെ സാധ്യമാക്കി തീർക്കുന്നു. പണ്ട് കാലത്ത് നാം അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും എടുത്തു ചാടിയിരുന്നത് പോലല്ല ഈ ആധുനിക കാലത്ത് മനുഷ്യർ. ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സയൻസ് നൽകുന്ന പരിഹാരമാണ് അവൻ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസമായും ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളായും നിയമവ്യവസ്ഥിതിയായും സയൻസിന്റെയും സാങ്കേതിക വിദ്യയുടെയും മനഃശാസ്ത്രത്തിന്റെയും സഹായത്താലുമാണ് മനുഷ്യനും പ്രകൃതിയും ഇന്ന് സംരക്ഷിക്കപ്പെട്ടു പോരുന്നത്. ആരാധനാലയങ്ങൾ അവന്റെ പ്രശ്ന പരിഹാരത്തിനുള്ള ഇടമേ അല്ലെന്ന് ഉപബോധ മനസ്സിലാണെങ്കിലും എല്ലാ മനുഷ്യരും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയാണ് സയൻസ് ഈശ്വരനിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് സാധ്യമാക്കി തീർക്കുന്നത്. അങ്ങനെയാണ് സയൻസ് ദൈവം ഉണ്ടായിരിക്കേണ്ട ആവശ്യത്തെ ഇല്ലാതാക്കുന്നത്. ഡീമൺ ഹോണ്ടഡ് വേൾഡ് എന്ന കൃതിയിൽ കാൾസാഗൻ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്: ഇഫ് ഗോഡ് ഈസ് ഒംനിപൊട്ടന്റ് ആൻഡ് ഒംനിസന്റ്, വൈ ഡിഡ് ഹി സ്റ്റാർട്ട് ദ യൂണിവേഴ്സ് ഔട്ട് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് സോ ഇറ്റ് വുഡ് കം ഔട്ട് ദ വേ ഹി വാണ്ട്സ്. വൈ ഈസ് ഹി കോൺസ്റ്റന്റ്ലി റിപ്പയറിംഗ് ആൻഡ് കംപ്ലൈനിങ്. ദൈവം സർവശക്തനും എല്ലാം അറിയുന്നവനുമാണെങ്കിൽ തുടക്കം തന്നെ താൻ ആഗ്രഹിച്ച രൂപത്തിൽ എന്തുകൊണ്ട് പ്രപഞ്ചത്തെ രൂപപ്പെടുത്താതിരുന്നത്? എന്തുകൊണ്ട് അദ്ദേഹം തുടർച്ചയായി കേടുപാടുകൾ തീർക്കുകയും കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നു? അങ്ങനെ മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയുമാണ് ലോകത്തെ എക്കാലത്തും പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും നയിച്ചിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ യുക്തിയുടെയും വിവേകത്തിന്റെയും ചോദ്യങ്ങൾ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ മറ്റൊരു ലോകവും മറ്റൊരു ജീവിതവും സാധ്യമാണ്. നാം ഇന്നറിയുന്ന വിത്തുകൾ ലോകത്തെ പരിഷ്കരിക്കുക തന്നെ ചെയ്യും. ആയിരക്കണക്കിന് ചിന്തകന്മാരും സയന്റിസ്റ്റുകളുമാണ് ദൈവത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതും തള്ളിപ്പറയുന്നതും. ശാസ്ത്രകാരന്മാർ പറയുന്നത് പോലെയാണ് ലോകം ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വാദിക്കുന്നവർ പോലും ആധുനിക ശാസ്ത്രത്തിന് സഹായം തേടുന്നത്. എന്നാൽ കൈകാലുകളും മനസ്സും ഇന്ദ്രിയങ്ങളും വ്യക്തികളെ സഹായിക്കാനുള്ള ഉപകരണങ്ങളാണ്. എന്നാൽ ഇതെല്ലാം പ്രവർത്തിപ്പിക്കേണ്ടത് ദൈവമാണെന്നുള്ള ചിന്ത വ്യക്തിവികാസത്തിന്റെ എല്ലാ പുരോഗതിയെയും പ്രതികൂലമായി ബാധിക്കും. മനസ്സിന്റെ വികാസത്തിലൂന്നിയുള്ള ഒരു ചിന്താ പദ്ധതിക്ക് ഇത് പറയാതെ വയ്യ എന്ന ശരിയായ ലക്ഷ്യമാണ് ദൈവനിഷേധത്തിലേക്ക് ബുദ്ധൻ തിരിയുന്നതിന്റെ പരമപ്രധാനമായ കാരണം. ദൈവത്തെ നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല. മറിച്ച് പ്രപഞ്ചത്തിൽ സംഘർഷപൂരിതമല്ലാത്ത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്തുക എന്നതായിരുന്നു ബുദ്ധന്റെ എക്കാലത്തെയും ചിന്ത.